General Bhoomi and Executive Public Election and the Expo 2022 ഇവിടെ ഇനോഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. And the inauguration was done by respected chairperson Ms. നമ്മുടെ സാധാരണ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു റൂമിൽ നിന്ന് പേഷ്യന്റ് നഴ്സിനെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒരു പേഷ്യൻ്റ് ഒരു നഴ്സിൻ്റെ ഒരു അസിസ്റ്റൻസിന് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോള് മിസ്സാവത്തില്ല. അതിനുവേണ്ടി നമ്മൾ കോളിൻ്റെ ഇൻഡിക്കേഷൻസ് എല്ലാം നമുക്ക് നഴ്സിംഗ് സ്റ്റേഷനിൽ കിട്ടും. ഇനി അവർ എന്തെങ്കിലും കാര്യവശാലും ആ കോള് മിസ്സായി പോവുകയാണെങ്കിൽ അത് നമ്മൾ സൂപ്പർവൈസർ ലെവലിലേക്ക് അത് എസ്കലേറ്റ് ചെയ്ത് പോകും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ പല ലീഡിംഗ് ഹോസ്പിറ്റലുകളിലും ഈ സിസ്റ്റംസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ വേറെ സൊല്യൂഷനാണ് ക്യൂ മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സേവനം തരുന്ന ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മളിപ്പോൾ ഒരു 10-50 പേരുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വന്നയാൾക്ക് ആദ്യം തന്നെ സേവനം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് ക്യൂ മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പം അങ്ങനത്തെ ഉള്ള സിസ്റ്റത്തിൻ്റെ എല്ലാം ഒരു സ്റ്റാളാണിത്. താങ്ക് യു. Token number 103. Token number 2. So, token number
അങ്ങനെയുള്ള പല ചോദ്യങ്ങളും അവരോട് നമ്മൾ ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ റിയൽ പൊസിഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകും. കാരണം ഏത് മനുഷ്യർക്കാണെങ്കിലും അവരോട് പറഞ്ഞ അഭിപ്രായങ്ങളിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് നടപ്പിലാക്കാനുള്ള ആർജവം കൂടുതലായിരിക്കും. നമ്മുടെ സ്റ്റാഫിൽ നിന്ന് പ്രായോഗിക തലത്തിൽ വരുന്ന നല്ല അഭിപ്രായങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു പരിശ്രമം ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള ഒരു എളുപ്പമാർഗമാണ്. ഇനി അതിനുപയോഗിക്കുന്ന ഒരു ടെക്നിക്ക്, കുറച്ചെങ്ങനെ ചെയ്യുന്ന ചില ചെറിയ